കോടതി കയറി കള്ളൻ എന്ന് വിളിച്ചു പറയും. പക്ഷെ ആ കള്ളനുള്ള സ്മാരകം അത് ഞങ്ങൾ തന്നെ പണിയും. അങ്ങനെ കള്ളന് സ്മാരകം പണിയുന്ന ലോകത്തിലെ ആദ്യ സർക്കാർ എന്ന ബഹുമതിയും സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. നിയമസഭയിൽ അഴിഞ്ഞാട്ടം കാരണം പണി കിട്ടിയിരിക്കുന്ന സഖാക്കൾക്ക് വീണ്ടും പണിയാവുമെന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. കെ എം മാണിയുടെ മോൻ ജോസ് മോനാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് എൽ ഡി എഫ് പാളത്തിലായതുകൊണ്ട് മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവർ. എന്ത് ചെയ്യും? ആ കുരുത്തം കെട്ടനാണെങ്കിൽ സുപ്രീം കോടതിയിൽ കയറി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ ആശം പേടിക്കണ്ട, കാരണം മാണി സാറിനെ അഴിമതിക്കാരനെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, കാരണം ജോസ് മോന് അതിലൊരു വിഷയവും ഇല്ല. ജോസ് മോൻ ഫുൾ ഹാപ്പിയാണ്. ആദ്യം ഒരു ചെറിയ ഇടച്ചിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരവലോകനമൊക്കെ നടത്തിയപ്പോൾ അതൊരു പ്രശ്നമേ അല്ലെന്ന് മനസ്സിലായി. പാവം, അവർ അച്ഛനെയല്ലേ വിളിച്ചത്, തന്നെയല്ലോ. മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചാലെന്താ, ഒരു സ്മാരകം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് അതൊന്നും ജോസ് മോൻ കാര്യമാക്കി എടുക്കുന്നതേയില്ല. 2015 ബജറ്റ് അവതരണത്തിൽ മാണി സാറിനെ കൊത്തിപ്പറിക്കുന്നു, കസാര വലിച്ചെറിയുന്നു, മുണ്ടും മടക്കി കൊടുത്ത് അർദ്ധനഗ്നതാ പ്രദർശനം നടത്തുന്നു. അങ്ങനെ ബഹളമായ അതിനിടയിൽ ഒരു ചേട്ടൻ, പാവൊരു ചേട്ടൻ, താടി വെച്ചൊരു ചേട്ടൻ മൈക്കെടുത്ത് വലിച്ചെറിയുന്നു. മാണി സാറിനെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവിടെ പൂകമയം സൃഷ്ടിച്ച ആൾക്കാരാണ് ഇന്നത്തെ മന്ത്രിമാർ. വലിയ വലിയ ആൾക്കാരാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പേര് കേട്ട വ്യക്തികളാണ്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനും സർവോപരി സദ്ഗുണ സമ്പന്നനുമായ ശ്രീ ശിവൻകുട്ടി സാറാണ് ഇതിലെ മെയിൻ. സാറിന് എന്നാ ഒരു എനർജി ആയിരുന്നു, കസേര പൊക്കുന്നു, മേശയിലെ സാധനങ്ങൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിലും ഇപ്രാവശ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവാൻ സാറ് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. പ്രതിമകൾ സ്ഥാപിക്കുന്നത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ്. അതും നിങ്ങൾ തന്നെ കള്ളനെന്നും അഴിമതിക്കാരനും എന്നും ഒക്കെ വിളിച്ച് പറയുകയും ചെയ്യും, നിങ്ങൾ തന്നെ പ്രതിമകൾ പണിയുകയും ചെയ്യും. ബാലകൃഷ്ണ പിള്ളയ്ക്കും ഇവരൊരു പ്രതിമ പണിയുന്നുണ്ട്. അതും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പരാതിയിൽ അഴിമതിക്കാരൻ എന്ന് തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞ ബാലകൃഷ്ണ പിള്ള. ഇനിയിപ്പോൾ സ്വപ്നയ്ക്കും ശിവശങ്കറിനുമൊക്കെ പ്രതിമ പണിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം.